കുൻപിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു രസം മോര്. രസം മോരോ? രസം മോര് എന്ന് പറയുന്നത് നമ്മുടെ പുതിയൊരു ഐറ്റമാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അതുപോലെ നല്ല ഉഗ്ര സാധനമാണ്, കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. അപ്പം മോര് രസത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മോരെടുത്ത് വെച്ചിട്ടുണ്ട്. 250 മില്ലി നല്ല പുളിയുള്ള മോരെടുത്ത് വെച്ചിട്ടുണ്ട്. 3-4 ചുള വെളുത്തുള്ളി വേണം, ചെറിയുള്ളി വേണം ഒരു 3-4 പീസ്, അതുപോലെ കായപ്പൊടി വേണം, കൊത്തമല്ലി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, കുരുമുളക് വേണം, കുരുമുളക് ഒരു ചെറിയ പിടി, ഒരു 10 ഗ്രാം കുരുമുളക് വേണം, മല്ലിയില വേണം, വറ്റൽമുളക് വേണം. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ആദ്യമായിട്ട് നമുക്ക് രസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിന് നമ്മൾ കൊത്തമല്ലി ഇടുവാണ്. കൊത്തമല്ലി ഒരു ചെറിയ അളവ്, 5 ഗ്രാം കൊത്തമല്ലിയേ ഉള്ളൂ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു 1 എണ്ണം, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു ചെറിയൊരു കഷ്ണം, കുരുമുളക് ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ രസം മോരിനുള്ള മസാല ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി വരുമ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കരിവേപ്പിലടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. പച്ചമല്ലിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടേക്കുന്നത് മസാലയെ നന്നായിട്ട് മൂപ്പിക്കണം, ആ പച്ചച്ചോ മാറണം. മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറു തീയിലാക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മോര് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓവർ ചൂട് പാടില്ല, നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ഇല്ലേ തൈരെല്ലാം അവിടെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഓവർ ചൂടിലോട്ട് ഒഴിക്കരുത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ, കായോടെ ചേർത്ത് കൊടുത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. തീയങ്ങ് ഓഫാക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓവർ ചൂടിലോട്ട് മോരെടുത്ത് ഒഴിച്ചാൽ മോരെല്ലാം പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ചെറിയ തീയിലാക്കിയിട്ട് മോര് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മോര് രസം നല്ല കിടിലം പുളിയും ആ മല്ലിയുടെയൊക്കെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് മോര് രസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. മോര് രസം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാന്ദ്ര വന്നിട്ടുണ്ട്. നമുക്ക് സാന്ദ്രയോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. ചേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം ഒരു ഇതെടുത്തപ്പോഴത്തേക്കും നമുക്ക് രസത്തിൻ്റെ ഒരു രുചി വന്ന്, പിന്നെ ഇതെടുത്തപ്പോഴത്തേക്കും മോരിൻ്റെ ഒരു രുചി വന്ന്, രണ്ടും കൂടി ചേർന്ന അതാണല്ലോ രസം മോര്. അടിപൊളി സാധനം. അപ്പോൾ സാന്ദ്ര പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ എപ്പോഴും കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്ബിൽ പാചകം.